നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് താരന്റെ എണ്ണ തലയിൽ മസാജ് ചെയ്യാനാണ്. താരൻ ശരിക്കും ചരണ്ടി കളഞ്ഞ് താരനിൽ എണ്ണ പറ്റണാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. കൂട്ടത്തിൽ നമ്മളുടെ താരനുള്ള ഒരു പാക്ക് ഉണ്ടാക്കി അതെങ്ങനെ നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ താരന് വേണ്ടിയുള്ളതാണ്. അപ്പം നമ്മൾക്ക് തുടങ്ങാം. പിന്നെ ഞാൻ ഒരു പാൻ എങ്ങനെ കളയണേന്ന് കുറച്ച് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പാൻ എങ്ങനെ കളയാം, പാൻ വരാതിരിക്കാനും പാൻ വന്നവരുടെ പാൻ എങ്ങനെ മാറ്റിക്കളയാം എന്നുള്ളതും ഞാൻ കാണിച്ച ലാസ്റ്റും പറയാം. അപ്പം തുടർന്ന് നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ പാനുള്ള മരുന്ന് പറഞ്ഞുതരാം. പിന്നെ പാൻ ഏരി അതിനെ മുട്ടി കാണിക്കാനൊന്നും ഇവിടെ ആരുടെ തലയിലും പാനില്ല, എന്റെ തലയിലുമില്ല, മക്കളുടെ തലയിലും പാനില്ല. പിന്നെ അയലക്കത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തലയും കിട്ടില്ല, ആരുടെ തലയിലും ഇല്ല പാൻ. അപ്പം പാൻ എങ്ങനെയാ കളയണേന്ന് അതിനുള്ള മരുന്ന് ഞാൻ പറഞ്ഞുതരാവേ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇതാണേ എണ്ണ ഉണ്ടാക്കണ വിധം കഴിഞ്ഞ വീഡിയോയില് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം കണ്ടവർക്ക് അറിയാം, അപ്പൊ അത് കാണാത്തവര് കാണാം. അപ്പൊ ഞാൻ എണ്ണ ഇങ്ങോട്ട് പകർത്താണ് പാത്രത്തിലേക്ക്. കണ്ട നല്ല നീല കളറായിട്ടുണ്ട് എണ്ണ. അല്ല, ഒരാഴ്ച നമ്മൾ 7 ദിവസം വെയിലത്ത് വെച്ച എണ്ണയാണ്. അത് പരട്ടുന്ന വിധം പലരും ചോദിച്ചു, അപ്പൊ അതിനെ കാണിക്കാം. നമ്മളിങ്ങനെ വകച്ചിലെടുത്തിട്ട് ഇങ്ങനെ താരൻ, അപ്പൊ നമുക്ക് ഓരോ വകച്ചിലെടുക്കുമ്പോഴും താരനുള്ള തലയാവുമ്പോ കാണാൻ പറ്റുമല്ലോ, ചതമ്പല് പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പൊ അത്ര താരനില്ല, അത് കാരണം ചരണ്ടിട്ട് കാണാനും ഇല്ല. അപ്പൊ ഇങ്ങനെ ചരണ്ടിയിട്ട് നമ്മള് അപ്പൊ ചതമ്പല് പൊരിപ്പല് പോലെ ഇങ്ങനെ താരൻ പൊടിഞ്ഞു വരും. അപ്പൊ നമ്മൾ അതില് ഇങ്ങനെ എണ്ണ പറ്റി കൊടുക്കാം. പിന്നെ നമ്മളിങ്ങനെ വഴഞ്ഞെടുക്ക, എന്നിട്ടിങ്ങനെ ചരണ്ടി കൊടുക്ക. എന്നിട്ട് എണ്ണയിന് പറ്റി കൊടുക്കാം. എന്നാൽ നമ്മൾ കർപ്പൂരം കിട്ടാറുണ്ട്, നല്ല കർപ്പൂരത്തിന്റെ മണമുണ്ടേ. നമ്മളെ മുടിക്ക് വേറെ ദുഷ്പ് മണമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ താരനുള്ളവർ ഇതിങ്ങനെ അവിടെ വകയാ, എന്നിട്ട് ശരിക്കും ഇങ്ങനെ അത് ചരണ്ടണം. ചരണ്ടുമ്പോൾ താരനുകൾ ഇങ്ങനെ പൊരിപ്പുല് പൊരിപ്പുല് പൊരിപ്പുലോന്ന് പൊന്തി വരും. അപ്പോൾ അവിടെ ചരണ്ടാണ്ട് എണ്ണ ഇങ്ങോട്ട് പറ്റുള്ളൂ. അങ്ങനെ തല മൊത്തം നമ്മളിങ്ങനെ എടുത്തിട്ട് ചെയ്യാം. ഇയാളുടെ തലയിൽ താരനില്ല, അത് കാരണം ഇപ്പൊ ഞാൻ താരൻ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പം ഉള്ളവരാണല്ലോ കൂടുതലും എണ്ണ പറ്റാൻ നോക്കണേ. അപ്പം ഉള്ളവർ ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചരണ്ട. ഈ വശത്തേക്ക് മാറി ഇവിടെ താരനില്ല, പക്ഷെ നമ്മൾ എണ്ണ ഇടുമ്പോ അങ്ങോട്ട് മൊത്തം ഇട്ടേക്കും. എല്ലായിടത്തും പരട്ടിൽ കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ ഇങ്ങനെ എടുക്കാം. എടുത്തിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പൊ പറ്റാത്തടത്തൊക്കെ ഇങ്ങനെ അവിടെ ആയിക്കോളും. നമ്മുടെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പൊക്കിപ്പെടുത്തിട്ട് അടുത്ത കൈ കൊണ്ട് അത് ഇങ്ങനെ തേക്കാം. നമുക്ക് സ്വന്തമായാലും തേക്കാവുന്ന കാര്യമേ ഉള്ളൂ.
പറഞ്ഞ എല്ലായിടത്തും വരട്ടി ജെല്ലിട്ടു പൊഴിഞ്ഞ് നമ്മളതിങ്ങനെ എല്ലായിടത്തും ആവാൻ കരുതി ഇങ്ങനെയാണ് തേക്കുക. അതെല്ലാം അവിടുത്തെ അങ്ങോട്ട് ആവും. അത് നമ്മളൊരു 10 മിനിറ്റും കൂടി ഇരിക്കുക. നമ്മള് ജെല്ല് മാത്രം ഇടുന്നുള്ളെങ്കിൽ ഒരു അരമണിക്കൂർ ഇരിക്കാം. നമ്മളിപ്പോ എണ്ണ പറ്റിയ ആദ്യം ഒരു അരമണിക്കൂർ ഇരുന്നല്ലോ. അപ്പൊ നമ്മളൊരു 10 മിനിറ്റ് തന്നെയും ഇരിക്കാം. അപ്പൊ നമ്മള് ജെല്ല് മാത്രം പറ്റുന്ന ഒരു അരമണിക്കൂർ ഇരിക്കാം. എന്നിട്ട് ഇവിടെയൊക്കെ കൂടി തൂത്ത് കെട്ടിയിട്ട് ഒരമണിക്കൂർ നേരെ ഇരിക്കാം. ഇതാണ് നമ്മളുടെ താരനുള്ള ഒരു പാക്ക്. അപ്പൊ ഞാൻ പാക്ക് ഉണ്ടാക്കിയിട്ടത് നിങ്ങളെല്ലാവരും കണ്ടില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ തലയിൽ താരം വന്നു കഴിഞ്ഞാൽ ചെയ്യണത്. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും ആർക്കും സമയമില്ല. അപ്പൊ എല്ലാവരും എല്ലാ റെഡിമെയ്ഡിന്റെ പിന്നാലെ ഓടാണ്. അപ്പൊ ഷാമ്പു വന്നു കഴിഞ്ഞാൽ ഉടനെ അല്ല താരം വന്നു കഴിഞ്ഞാൽ ഉടനെ ഷാമ്പു മേടിച്ച് ഒന്ന് പതപ്പിച്ച് ഒക്കെ കളയാൻ നോക്കും. എന്നിട്ടിട്ട് പോവുകയില്ല. തലയ്ക്കാണെങ്കിൽ ഭയങ്കര കേടാവുമായിരിക്കും. മുടി ഒഴിച്ചില് ഇതൊക്കെ നമ്മുടെ തലയോട്ട് ചൂടായിട്ട് മുടി ഒഴിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഒരാഴ്ചയിൽ ഒരു ദിവസം തന്നെ, ഞായറാഴ്ച ദിവസം എല്ലാവർക്കും ഒഴിവുണ്ടാവും. മിക്ക ആൾക്കാർക്കും ഞായറാഴ്ച ദിവസം ഒഴിവ്, ഇനി ഒഴിവ് കിട്ടുന്ന ദിവസം നമ്മൾ തലയിൽ ഇങ്ങനെ ഒരു പാക്കൊക്കെ ഉണ്ടാക്കി തല കഴുകി താരനെല്ലാം കളഞ്ഞ് കളയുക. അപ്പൊ ഇതൊക്കെയാണ് എന്റെ സന്ദേശം, താരം കളയാനുള്ള മാർഗങ്ങള്. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ പറയുന്നത് പേനുള്ള മരുന്നാണ്. പേന്റെ മരുന്ന് കുറച്ചാൾക്കാർ ചോദിച്ചു. അപ്പൊ പേന്റെ മരുന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചൊറിയെണ്ണം എന്ന് പറഞ്ഞാൽ നമ്മള് അതിന്റെ ഇല വറ്റി നമ്മുടെ മേത്ത് മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചൊറിഞ്ഞു തടിക്കും. അതിങ്ങനെ വള്ളി പോലെ മതിലുമ്മേ കൂടെ ഒക്കെ വള്ളി പോലെ കയറി പോണ ചൊറിയെണ്ണാനാണ് നല്ലത്. അപ്പൊ അത് നമ്മള് വേറെ നമ്മള് വീടുകളിൽ പറമ്പിലൊക്കെ കുറ്റിയായിട്ട് നിൽക്കണ ചൊറിയെണ്ണ ഉണ്ട്, അതല്ല എടുക്കണേ. ഈ വള്ളിയായിട്ട് പോകുന്ന ചൊറിയെണ്ണം പറിച്ച് നമ്മൾ എടുത്ത് അരച്ച് തലയിൽ തേച്ച് ഒരു അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ചിട്ട് തല കഴുകിക്കളയാ. അതൊരു മാർഗം. പിന്നെ സംശയം, പിന്നെ നമ്മള് ചൊറിയെണ്ണം പറിച്ചു കഴിഞ്ഞ് കഴിയുമ്പോ പറിക്കുമ്പോ നമ്മുടെ കയ്യിലൊക്കെ മുട്ടി കഴിയുമ്പോ നമുക്ക് ചൊറിയും. അല്ലാണ്ട് നമ്മൾ ഇത് അരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചൊറിയില്ല. നമ്മൾ തല തേച്ച് പിടിപ്പിക്കുമ്പോ നമുക്കത് ചൊറിയില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് തുളസിയുടെ ഇല, തുളസിയുടെ ഇലയിൽ ആര്യവേപ്പിന്റെ ഇലയും കൂടെയും കൂടി അരച്ച് അത് തലയിൽ തേച്ച് ശരിക്കും തലയോട്ടിയിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് തലമുടി കെട്ടി വെക്കുക. കെട്ടി വെച്ച അര മുക്കാൽ മണിക്കൂറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലോണം വെള്ളത്തിൽ അലമ്പി തല കഴുകിക്കളയുക. അതോടുകൂടി പേനുകളൊക്കെ ചെറുപേനടക്കം എല്ലാ പേനുകളും പോവും. അത് നമ്മൾ അരച്ചിട, അല്ലെങ്കിൽ നമ്മൾ തുളസിയും ആര്യവേപ്പിലയും തിളപ്പിച്ചിട്ട് ആ വെള്ളം ആറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തല കഴുകുക. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പേൻ നമ്മളൊരു ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ ഇങ്ങനെ അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ പേൻ കംപ്ലീറ്റ് പോകും. ഞാൻ എന്റെ കുട്ടികൾക്ക് ചെയ്തത് അങ്ങനെയാണ്. കാരണം എന്റെ കുട്ടികൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പോയ സമയത്ത് തല നിറച്ച് പേനായിട്ട് എന്റെ മക്കൾക്ക് ചെയ്തിരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അതോടുകൂടി പേനുകളൊക്കെ പോവുകയും ചെയ്യും. പോയി കഴിഞ്ഞാലും പിന്നെ സ്കൂളിൽ പോയി ഒരാഴ്ച മുതലും അത്രയും തന്നെ പുഴുത്ത് ഒരു പേൻ നിറച്ച് തല നിറച്ച് പേനായിട്ടാണ് വരുന്നേ. അപ്പൊ തലമുടിക്ക് ഭയങ്കര ഉള്ളത് കാരണം ഈരിയാലും പോകില്ല അങ്ങനെ. അപ്പൊ ഞാൻ ചെയ്യുന്ന മരുന്ന് ഇതാണ്. നമ്മൾ ചെയ്യുമ്പോൾ പോവും, പിന്നെയും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇപ്പൊ ജോലിക്ക് പോണാരായാലും സ്കൂളിൽ പോണ പുറത്ത് പോണാരാകുമ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. പേനുള്ള മരുന്നാണ് ഇത്. പിന്നെ പേന് നമ്മൾ പേൻ കിട്ടുന്ന ചീപ്പും കൊണ്ട് ഈരി കൊല്ലാം. പിന്നെ നമ്മള് ഉത്സവപ്പറമ്പിലൊക്കെ ഈരോലി എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും. അതിങ്ങനെ കോലും കൊണ്ടുള്ള സംഭവമാണ്. അതിങ്ങനെ മുടിയുടെ ഉള്ളിൽ കയറി നമ്മളിങ്ങനെ പിടിച്ച് വലിച്ച് ഈരിനെയൊക്കെ കളയാം, അങ്ങനെ കൊല്ലാം. പക്ഷെ ചെയ്യുന്ന മരുന്ന് ഇതാണ്. എനിക്ക് ഫലപ്രദമായ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഞാൻ എന്റെ മക്കൾക്ക് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്കിതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സംശയമുള്ളവർ കമന്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ അടുത്തൊരു ഇതേമാതിരി എന്തെങ്കിലും നല്ല പാചകമോ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും കാര്യങ്ങളും കൊണ്ട് ഞാൻ വരുന്നത് വരെ ബൈ.